നാട്ടുകാരത് കണ്ടു നേർത്തു സ്ഥലങ്ങളിലെ വൃത്തികേടുകൾ. അതിലെ അനിസ്ലാമിക ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നോക്കൂ, നിങ്ങൾ രണ്ട് ജാനങ്ങളിൽ നടക്കുന്ന നേർച്ചകളുടെ രംഗം നിങ്ങളൊന്ന് കാണുക. ഒന്ന് പട്ടാമ്പി നേർച്ചയാണ്, മറ്റേത് ഭീമാപ്പള്ളി. രണ്ട് സ്ഥലത്തും നേർച്ചയുടെ പേരിലാണ്. തലേന്നും പിറ്റേന്നും ഒക്കെയായി കേരളത്തിൽ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാർ വയൽ നടത്തുന്നു, ദുആയിന് നേതൃത്വം നൽകുന്നു, അന്നദാനത്തിന് തുടക്കം കുറിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നേർച്ച സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിൽ തെളിവുണ്ടോ? സുന്നികളായ ആളുകൾ ആലോചിക്കണം. അഹ്ലു സുന്നവൽ ജമാഅയാണ് സുന്നികളുടെ ആദർശമെങ്കിൽ അവിടെയാണ് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് ഏതെങ്കിലും മഹാന്റെ കബറ് കെട്ടിപ്പൊക്കി അവിടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു നേർച്ച നടത്തിയോ? ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ആഘോഷം നടത്തിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. അതേപോലെ തന്നെ മദീനയിലും രക്തസാക്ഷികളുണ്ടായി, മരണവും ഉണ്ടായി. ഏതെങ്കിലും മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ഇന്ന് നമ്മുടെ നാട്ടിൽ മമ്പറത്താകട്ടെ, മടവൂരാകട്ടെ, അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഏർവാടിയിലോ മുത്തുപേട്ടയിലോ ആകട്ടെ, കേരളത്തിനകത്ത് തന്നെ ഭീമാപ്പള്ളിയോ പുത്തമ്പള്ളിയോ ആകട്ടെ, എവിടെയെങ്കിലും നടക്കുന്നത് പോലെ ഒരാചാരം അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, സ്വഹാബത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ കബറ് കെട്ടിപ്പൊക്കി അവിടെ പച്ച കുബ്ബയുണ്ടാക്കി, പച്ച പുതപ്പിട്ട് മൂടി അവിടെ ഇതേപോലെ ഒരു ഏർപ്പാട് നടത്തിയോ? ഉണ്ടെങ്കിൽ അതാ വേണ്ടത്. ഇത് പറയുമ്പോ മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മുജാഹിദികൾക്ക് സഹാബികളെ തെളിവല്ല, സഹാബികളെ അംഗീകരിക്കലും മതപരമായി ഒരു ഹുക്കുമ് വരുമ്പോ, ഒരു വിധി അന്വേഷിക്കുമ്പോ സഹാബികളുടെ അഭിപ്രായം തെളിവോ അല്ലേ എന്ന് പറയലും രണ്ടും രണ്ടാണ്. സഹാബികൾ നീതിമാന്മാരാണോ അല്ലേ എന്നുള്ള തർക്കം ഒരു വിഷയത്തിൽ സഹാബിയുടെ അഭിപ്രായം എങ്ങനെ തെളിവായി സ്വീകരിക്കണം? അത് മുജാഹിദികളുടെ അഭിപ്രായം മാത്രമാണോ? ഇമാം ഗസ്സാലി പറഞ്ഞത് ഇവിടെ മുമ്പ് വായിച്ചു. എന്നിട്ടെന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും ഗസ്സാലി പറഞ്ഞിട്ടില്ലാന്നാണ്. ഇമാം ഗസ്സാലി തന്റെ അൽ മുസ്തസ്ഫാ ഫീ ഇൽമി ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞത്? സഹാബി ഖൗലു സഹാബി, സഹാബിയുടെ വാക്ക് എന്താ അതിനെ പറ്റിയുള്ള അഭിപ്രായം? വഖദ് ദഹബ ഖൗമുൻ ഇലാ അന്ന മദ്ഹബ സഹാബി ഹുജ്ജ മുത്തലഖൻ. സഹാബിയുടെ അഭിപ്രായം തെളിവാണ്, മൊത്തത്തിൽ തെളിവാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. ഖൗമുൻ ഇലാ അന്നഹു ഹുജ്ജ ഇൻ ഖാലഫൽ ഖിയാസ, ഖിയാസിനോട് എതിരായാൽ സഹാബിയുടെ അഭിപ്രായം സ്വീകാര്യമാണെന്ന് പറഞ്ഞവരുണ്ട്. ഖൗമുൻ ഇലാ അന്നൽ ഹുജ്ജ ഫി ഖൗലി അബി ബക്കർ വ ഉമർ ഖാസ ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തദു എനിക്ക് ശേഷമുള്ള രണ്ടാളുകളെ നിങ്ങൾ പിൻപറ്റുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടാളും മാത്രമേ തെളിവിന് പറ്റൂ എന്ന് പറഞ്ഞവരുണ്ട്. വഖൗമിൻ വേറെ ഒരു ഭാഗം ഇലാ അന്നൽ ഹുജ്ജ ഫീ ഖൗലിൽ ഖുലഫായി റാശിദീന ഇതത്തഫഖു, ഖുലഫാഉർറാശിദികൾ അവരൊരു വിഷയത്തിൽ യോജിച്ചാൽ അത് തെളിവാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ടോ ഗസ്സാലി പറയാണ് വൽ കുല്ലു ബാത്തിലിൻ ഇന്നന, ഇപ്പറഞ്ഞതൊക്കെ നമ്മുടെ അരികിൽ ബാത്തിലാണ്. فإنما يجوز عليه الغلط والسهو ولم تثبت عصمته عنه فلا حجة في قوله. തെറ്റിപ്പറ്റാൻ സാധ്യതയുള്ള, മറവി പറ്റാൻ സാധ്യതയുള്ള ആളുകൾ, വലം തസ്ബുത്തു ഇസ്മത്തു അൻഹു അവരെ മൈസൂമുകളാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുമില്ല എങ്കിൽ ഫലാ ഹുജ്ജത ഫീ ഖൗലിഹി, അവരുടെ വാക്കിൽ തെളിവില്ല, അവരുടെ വാക്ക് തെളിവിനെടുക്കാൻ കൊള്ളില്ല. ഫകൈഫ യഹ്തജു ബിഖൗലിഹി മാ ജവാസിൽ ഖതഈ,
അവർക്ക് തെറ്റുപറ്റാമെന്നതോടൊപ്പം തന്നെ എങ്ങനെ അവരെ തെളിവിന് സ്വീകരിക്കും? കൃത്യമായ തെളിവില്ലാതെ, പ്രമാണമില്ലാതെ അവര് മഹസൂമുകളാണെന്ന് ഇങ്ങനെ പറയും എന്നൊക്കെ ആരാ ചോദിച്ചത്? ഗസാലിയ ചോദിച്ചത്. അത് ഗസാലിയുടെ അൽമുസ്തസ്ഫ എന്ന ഗ്രന്ഥത്തിലാണുള്ളത്. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അത് പരിശോധിക്കാം. അങ്ങനെയാണ് ഇമാം ഗസാലി രേഖപ്പെടുത്തിയത്. അതേ മുജാഹിദുകളും പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പുതിയത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ നേർച്ചകൾ, അതിന് സഹാബികളുടെ മാതൃകയുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയുണ്ടോ? ഇല്ല. ഇതൊക്കെ കാണിച്ച് അപ്പൊ ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇതൊന്നും ഇല്ല, ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല, ഈ ആന എഴുന്നള്ളിക്കലും ചെണ്ടമേളൊന്നും റസൂല് പഠിപ്പിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ആളുകൾ തിരുത്താൻ തുടങ്ങി. ഇതൊക്കെ തിരുത്താൻ തുടങ്ങിയപ്പോ ഇതിനെങ്ങനെയെങ്കിലും എതിർക്കണമല്ലോ. അതിനുവേണ്ടി ഇപ്പൊ നാട്ടിന്റെ പല ഭാഗങ്ങളിലും പ്രദർശിപ്പിക്കുന്നത് എന്താ? മുജാഹിദുകള് ആ മഹാമാര മഖ്ബറയിൽ നേർച്ച നടത്താൻ പാടില്ല എന്നാ പറയുന്നത്. പക്ഷെ അവർക്ക് സെൽഫി ഫെസ്റ്റ് നടത്താം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിന്റെ വാർഷികമാണ് കാണിക്കുന്നത്. ആ വാർഷിക എല്ലാ ഭാഗങ്ങളിലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതും മുജാഹിദുകളും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇനി മുജാഹിദുകളുമായി ബന്ധമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നടത്തിയാൽ തന്നെ അത് തെറ്റാണ് എന്ന് തുറന്നു പറയുന്നതിൽ മുജാഹിദുകൾക്കൊരു മടിയുമില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ ആചാരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, ഒരു ഉത്സവം സംഘടിപ്പിച്ചുവെങ്കിൽ, ഫെസ്റ്റ് സംഘടിപ്പിച്ചുവെങ്കിൽ, വാർഷികം സംഘടിപ്പിച്ചുവെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നതിന് മുജാഹിദികൾക്ക് ഒരു മടിയുമില്ല. എന്നാൽ ഈ നേർച്ച സ്ഥലത്ത് ചെണ്ടമേളത്തെയും ആന എഴുന്നള്ളിക്കുന്നതിനെയും കരിപരിഞ്ഞ് പ്രയോഗിക്കുന്നതിനെയും ഈ ആളുകളുടെ പണ്ഡിതന്മാർ അംഗീകരിക്കാത്തത് ആ വ്യത്യാസം. സലഫി ഫസ്റ്റ് മുജാഹിദികൾ നടത്തിയതല്ല, മടവൂർ വിഭാഗം നടത്തിയതാണ്. മടവൂർ വിഭാഗമായാലും ഇനി മുജാഹിദികളുടെ ഏതെങ്കിലും സ്ഥാപനത്തിലായാലും മുജാഹിദികൾ അതിനെ എതിർക്കുന്നു, മുജാഹിദികൾ അത് ശരിയല്ലെന്ന് പറയുന്നു. എന്നാ നേർച്ച സ്ഥലത്ത് നടക്കണതോ? അത് ശരിയാണ്. അവിടെ ആനയെ നെല്ലിക്കാം, അവിടെ ചെണ്ടമുട്ടാം, അവിടെ കരിമരുന്ന് പ്രയോഗം നടത്താം, അതിനൊരു കുഴപ്പവുമില്ല എന്നാണ് സുന്നികളുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ പത്രം നൽകിയത്. സ്കൂളിന്റെ വാർഷിക കാണിക്കുന്നതെങ്കിൽ ഏതൊക്കെ വാർഷികം കാണിക്കാനുണ്ട്? സമസ്തയുടെ ഇ കെ വിഭാഗം നേതൃത്വം നൽകുന്ന തൃശൂർ ജില്ലയിലെ അകലാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ആഘോഷ ചടങ്ങിന്റെ രംഗം നിങ്ങളൊന്ന് കണ്ടോളുണ്ടോ? ണല്ലോ അപ്പൊ തുപ്പിട്ട് ആ അവിടത്തൊക്കെ മറിച്ച ആളുകൾ വേണ്ടേ ഡാൻസ് നടത്താൻ? അല്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെയാണോ ആദർശപരമായ ഒരു ചർച്ച നടക്കുന്ന സദസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്? ആദർശപരമായ ഇത് എല്ലാവർക്കും അറിയാം. ഈ തരത്തിലുള്ള ഏർപ്പാടുകളെ മുജാഹിദികൾ അംഗീകരിക്കുന്നില്ല, അവരതിനെ എതിർക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ നടന്ന ഏർപ്പാടിനെ സുന്നി പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സുന്നി പണ്ഡിതന്മാരല്ല, സുന്നി സാധാരണക്കാർ വരെ ഇതിനെ അംഗീകരിക്കുമെന്ന ബോധം ഞങ്ങൾക്കില്ല. കാരണം ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കറിയാം, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഡാൻസ് മത്സരങ്ങളിലും അതേപോലെ തന്നെയുള്ള കലാപരിപാടികളിലും പങ്കെടുക്കുന്നതിനെ ഇപ്പോഴും എതിർക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. സമൂഹത്തിന്റെ വിശ്വാസം ധാരണ അങ്ങനെയാണ്. അവരത്തരം തിന്മകളെയോട് കൂറുപുലർത്തുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെയാണോ നേർച്ച സ്ഥലത്തേത്?
അതുപോലെയാണോ നേർത്ത് തളർത്തി ചെണ്ടമുട്ടൽ, അതുപോലെയാണോ ആണി എണ്ണലിക്കൽ, അതുപോലെയാണോ കരിമരുന്ന് പ്രയോഗം, അതുപോലെയാണോ കൊടിമരം ഉയർത്തൽ? അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് എന്തിനാ രണ്ടിനെയും താരതമ്യം ചെയ്യുന്നത്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞു വന്നത് മക്ബറകൾ. അവിടെ കബറുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ കബറുകൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. സക്കരിയ സലാഹി ഇവിടെ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞ മറുപടി? കബറ് കച്ചവടം നടത്താൻ പാടുണ്ടോ? കാസിനിയുടെ പ്രസംഗം ഇവിടെ കേട്ടിരുന്നില്ലേ? ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ അതൊന്നുകൂടി കേൾപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്കബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മക്കബറ വിൽക്കുക. ഈ കൗമ, ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര് എന്ന ആരാണ് സുന്നികൾ എന്നല്ലേ നമ്മളെ വിഷയം? അപ്പൊ ആരാ ഇത് വിൽക്കുന്നത്? ആരാണ് സുന്നികൾ എന്ന് ഞാൻ പറയേണ്ടതില്ല. കബറ് കച്ചവടം നടത്തുന്ന ആളുകൾ സുന്നികളല്ല എന്ന് റഹ്മത്തുള്ള ഖാസിമി പറയുന്നു.